വീഡിയോയിൽ ഫസ്റ്റ് ഇയർ പ്രാക്ടിക്കൽ എക്സാംസിനെ കുറിച്ച് ഒരു ബ്രീഫ് ഐഡിയ തരുവാനാണ്. പ്രീവിയസ് ഇയർ പ്രാക്ടിക്കൽ എക്സാം പാറ്റേൺസിനെ ബേസ് ചെയ്താണ് ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഇയറിലെ 3 സബ്ജക്ട്സ് അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി. പ്രാക്ടിക്കൽ എക്സാംസ് മോർണിംഗ്, ആഫ്റ്റർനൂൺ സെഷൻസിലായിരിക്കും കണ്ടക്ട് ചെയ്യുക. മോർണിംഗ് സെഷൻസ് നമ്മുടെ പ്രൊഫീഷ്യൻസി അല്ലെങ്കിൽ സ്കിൽ ചെക്ക് ചെയ്യുമ്പോൾ, ആഫ്റ്റർനൂൺ സെഷൻസ് മെയിൻലി വൈവ് ആയിരിക്കും. പ്രാക്ടിക്കൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ലാബ് മാനുവലും റെക്കോർഡ് ബുക്കും തറോ ആക്കാൻ മറക്കരുത്. ടീച്ചേഴ്സും ഫാക്കൾട്ടിയും ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും ചാർട്ട്സും ഫെമിലിയർ ആയിരിക്കും. ഫസ്റ്റ് ഇയർ ഗൈഡ് ബുക്സായ ലെക്ഷ്യ സിസ്രോണിലെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സും റെഫർ ചെയ്യാം. അനാറ്റമി പ്രാക്ടിക്കൽസ് മോർണിംഗ് സെഷൻ രണ്ട് പാർട്ടായിട്ടായിരിക്കും. ഹിസ്റ്റോളജിയും ഗ്രോസ് അനാറ്റമി. ഹിസ്റ്റോളജിയിൽ ആദ്യം നമുക്ക് ഓൾറെഡി ഫോക്കസ് ചെയ്തിരിക്കുന്ന സ്ലൈഡ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് ഒപ്പം രണ്ട് ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചേഴ്സും എഴുതണം. അതൊരു സ്പോട്ടിംഗ് എക്സാം പോലെ ആയിരിക്കും. ഒരു 10-12 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഹിസ്റ്റോളജിയിലെ രണ്ടാമത് നമുക്ക് കിട്ടുന്ന രണ്ട് സ്ലൈഡ്സ് നമ്മൾ ഫോക്കസ് ചെയ്ത് ഹിസ്റ്റോളജി സെക്ഷൻ നമ്മൾ ഡ്രോയിങ് ലേബലും ചെയ്ത് ഒപ്പം ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചേഴ്സും എഴുതണം. രണ്ട് സ്ലൈഡ്സിൽ ഒരു സ്ലൈഡ് ജനറൽ ഹിസ്റ്റോളജി സ്ലൈഡും മറ്റേത് സിസ്റ്റമിക് ഹിസ്റ്റോളജി സ്ലൈഡും ആയിരിക്കും. ഗ്രോസ് അനാറ്റമിയിൽ ആദ്യം സ്പോട്ടിംഗ് എക്സാം 20-25 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഓരോ ക്വസ്റ്റ്യൻ ഒരു മിനിറ്റിൽ ആൻസർ ചെയ്ത് തീർക്കാൻ പറ്റുന്നതാണ്. സ്പെസിമൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, ഒപ്പം സബ് ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുക. ഗ്രോസ് അനാറ്റമിയിൽ രണ്ടാമത് സ്പെസിമൻ ഡിസ്കഷനാണ്. അപ്പർ ലിംബ്, ലോവർ ലിംബ്, തൊറാക്സ്, അബ്ഡോമൻ, ബ്രെയിൻ, ഹെഡ് ആൻഡ് നെക്കിൽ നിന്ന് കിട്ടുന്ന രണ്ട് സ്പെസിമെൻസ് എക്സാമിനറുടെ മുമ്പിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക. ആഫ്റ്റർനൂൺ അനാറ്റമി വൈവ സെഷൻ 4 സ്റ്റേഷൻസിലായിരിക്കും. റേഡിയോളജി, ഓസ്റ്റിയോളജി, എംബ്രിയോളജി, സർഫസ് മാർക്കിംഗ്. റേഡിയോളജിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കിട്ടുന്ന എക്സ്റേ ഐഡൻറ്റിഫൈ ചെയ്ത് അത് റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ എന്ന് മനസ്സിലാക്കി പ്രോപ്പറായിട്ട് എക്സ്റേ വ്യൂവറിൽ ക്ലിപ്പ് ചെയ്യാൻ പറ്റണം. കാണുന്ന സ്ട്രക്ചേഴ്സും ബോൺസും ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റണം. അടുത്ത സ്റ്റേഷൻ ഓസ്റ്റിയോളജി. നമുക്ക് കിട്ടിയ ബോൺ ഐഡൻറ്റിഫൈ ചെയ്ത് അത് കറക്റ്റ് പൊസിഷനിൽ പിടിക്കാൻ പറ്റാം. റൈറ്റ് സൈഡിലെ ബോണാണോ ലെഫ്റ്റ് സൈഡിലെ ബോണാണോ അതോ മിഡ് ലൈൻ സ്ട്രക്ചർ ആണോ എന്നും പറയാൻ പറ്റണം. ഇമ്പോർട്ടൻ്റ് ട്യൂബർക്കിൾസും പ്രൊട്രൂഷൻസും ഡിപ്രഷൻസും അതുപോലെ തന്നെ മസിലിൻ്റെ അറ്റാച്ച്മെൻറ്റൊക്കെയും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത സ്റ്റേഷൻ എംബ്രിയോളജി. കിട്ടുന്ന ചാർട്ട്സും എംബ്രിയോളജി മോഡൽസും ഐഡൻറ്റിഫൈ ചെയ്ത് ബ്രീഫായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റണം. സർഫസ് മാർക്കിംഗ് സ്റ്റേഷൻ. നമുക്ക് കിട്ടുന്ന സ്ട്രക്ചറിൻ്റെ ടോപ്പോഗ്രഫി പ്രിസൈസ് ആയിട്ട് പറയാൻ പറ്റും. ഫിസിയോളജി പ്രാക്ടിക്കൽ എക്സാം രണ്ട് പാർട്ടായിട്ടാണ്. ഹെമറ്റോളജി അതുപോലെ എക്സ്പെരിമെൻ്റൽ ഫിസിയോളജി. ഹെമറ്റോളജിയിൽ ഒരു ലോങ് എക്സ്പെരിമെൻറ്റും അതുപോലെ ഒരു ഷോർട്ട് എക്സ്പെരിമെൻറ്റും ഉണ്ടാവും. ലോങ് എക്സ്പെരിമെൻ്റ് ഒന്നെങ്കിൽ പെരിഫറൽ സ്മിയർ അല്ലെങ്കിൽ ടോട്ടൽ റെഡ് ബ്ലഡ് സെൽ കൗണ്ട് ചോദിക്കാം. ഷോർട്ട് എക്സ്പെരിമെൻ്റായി ഒന്നെങ്കിൽ ടോട്ടൽ WBC കൗണ്ട് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ലുക്കോസൈറ്റ് കൗണ്ട് ചോദിക്കാം. എക്സ്പെരിമെൻ്റ് എഴുതുമ്പം എയിമും പ്രിൻസിപ്പിളും അതേപോലെ കാൽക്കുലേഷനും ഒബ്സർവേഷനും നീറ്റ്ലി റെക്കോർഡ് ചെയ്യാൻ മറക്കരുത്. ക്ലിനിക്കൽ സ്കിൽസിൻ്റെ സ്റ്റേഷനിൽ എക്സാമിനർ പറയുന്ന സയൻസ് എലിസിറ്റ് ചെയ്യുമ്പോൾ പേഷ്യൻ്റെ റൈറ്റ് സൈഡിൽ നിൽക്കുവാനും അതുപോലെ പെർമിഷൻ ചോദിക്കാനും ഓർക്കണം. രണ്ടാമത് എക്സ്പെരിമെൻ്റൽ ഫിസിയോളജി ലാബ്. സ്പോട്ടിംഗ് എക്സാം ആയിരിക്കും ആദ്യം. ചാർട്ട്സും ഗ്രാഫും അതുപോലെ ഫോമിലേക്കും വെച്ചുള്ള കാൽക്കുലേഷൻസ് ഉണ്ടാവും. ടൈഡൽ വോളിയം, കാർഡിയക് ഔട്ട്പുട്ടൊക്കെയും കണ്ടുപിടിക്കാൻ ലെസ് ദാൻ 1 മിനിറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഒരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. രണ്ടാമതായിട്ട് എക്സ്പെരിമെൻ്റൽ ഫിസിയോളജി ഗ്രാഫുകൾ ഡ്രോ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ 5 മാർക്കിന് ചോദിക്കും. അതേപോലെ ബ്ലഡ് ഗ്രൂപ്പിംഗ്, ബ്ലീഡിംഗ് ടൈം, ക്ലോട്ടിംഗ് ടൈം, ESR, PCV എന്നീ ഹെമറ്റോളജിക്കൽ എക്സ്പെരിമെൻസിൽ ഏതെങ്കിലും ഒന്നും ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കണം. ആഫ്റ്റർനൂൺ ഉള്ള ഫിസിയോളജി വൈവ സെഷൻ എടുക്കുമ്പം 4 സ്റ്റേഷൻസ് ഉണ്ടാവും. എക്സാമിനേഴ്സിന് അലോട്ട് ചെയ്തിരിക്കുന്ന യൂണിറ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കും. ബയോകെമിസ്ട്രി പ്രാക്ടിക്കൽസ് ആദ്യം സ്പോട്ടിംഗ് എക്സാം. അതിൽ റിയേജൻസിൻ്റെ നെയിമും കോമ്പോസിഷനും പറയണം. ഇൻസ്ട്രുമെൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിൻ്റെ യൂസും പറയണം. അതുപോലെ മൈക്രോസ്കോപ്പിലെ ഹെമിൻ ക്രിസ്റ്റൽസ്, ഓസിസോൺ ക്രിസ്റ്റൽസൊക്കെയും വയ്ക്കാം. 10 സ്പോട്ടേഴ്സ് ഉണ്ടാകും. അടുത്തത് ക്വാളിറ്റേറ്റീവ് എക്സാം. ക്ലിനിക്കൽ ബേസ് ക്വസ്റ്റ്യനോടൊപ്പം ഒരു അൺനോൺ സാമ്പിളും ഉണ്ടാവും. ആ അൺനോൺ സാമ്പിൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുവാൻ സ്കീം ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ്സ് ഓർഡറിൽ ചെയ്യണം. ക്ലിനിക്കൽ ബേസ് ക്വസ്റ്റ്യനോടൊപ്പം സബ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേഷൻ. നമുക്ക് തന്ന അൺനോൺ സാമ്പിളുടെ
കോൺസ്റ്റിറ്റുവൻസിൻ്റെ എമൗണ്ട് എസ്റ്റിമേറ്റ് ചെയ്യണം കളറിമെട്രിക് മെത്തേഡ് വഴി. ഇവിടെയും ക്വസ്റ്റ്യൻ ക്ലിനിക്കൽ ബേസ്ഡ് ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് എന്ത് സബ്സ്റ്റൻസ് ആണ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കണം. അടുത്തത് OSCE, ഒബ്ജക്റ്റീവ് സ്ട്രക്ചറൽ ക്ലിനിക്കൽ എക്സാമിനേഷൻ, അല്ലെങ്കിൽ OSCE. ഇതിൽ എക്സാമിനേഴ്സ് പറയുന്ന ടെസ്റ്റ് ഓൺ ദ സ്പോട്ട് എക്സാമിനേഴ്സിന് മുമ്പിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കേണ്ടതാണ്. 1 to 2 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന എക്സ്പെരിമെൻറ്റ്സ് ആയിരിക്കും. അവസാനമായിട്ട് ചാർട്ട് ഡിസ്കഷൻ. ഡിസ്കഷനിൽ വാല്യൂസ് ഇൻ്റർപ്രിറ്റ് ചെയ്യാനും പ്രൊബബിൾ ഡയഗ്നോസിസ് പറയാനും നമ്മൾ അറിഞ്ഞിരിക്കണം. ചാർട്ടിലെ വാല്യൂ ഇൻ്റർപ്രിറ്റ് ചെയ്യുവാൻ നമ്മൾ നോർമൽ വാല്യൂസ് അറിഞ്ഞിരിക്കണം. നോർമൽ ഷുഗർ ലെവൽസ്, ലിപ്പിഡ് പ്രൊഫൈൽ, ബിലിറുബിൻ ലെവൽ, ABG, സോഡിയം പൊട്ടാഷ്യം ലെവലൊക്കെയും അറിഞ്ഞിരിക്കണം. അതേപോലെ പ്രൊബബിൾ ആയിട്ടുള്ള ഡയഗ്നോസിസും പറയാൻ പറ്റണം. ആഫ്റ്റർനൂൺ ബയോകെമിസ്ട്രി വൈവ എക്സാം 4 സ്റ്റേഷൻസിലായിരിക്കും. എക്സാമിനേഴ്സിനെ അസൈൻ ചെയ്തിരിക്കുന്ന യൂണിറ്റ്സിൽ നിന്നും അവർ വൈവ ക്വസ്റ്റ്യൻസും ചോദിക്കും. താങ്ക് യു. ഹോപ്പ് ദിസ് വാസ് ഹെൽപ്ഫുൾ ഫോർ യു.